ഹലോ ഫ്രണ്ട്സ്, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A type of fraud wherein criminals use an innocent person's details to open or use an account to carry out financial transaction is known as dash. Questions ഒന്നും കൂടി നിങ്ങൾ വായിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇതാണ്: ഐഡൻറ്റിഫൈ തെഫ്റ്റ്, ഹാക്കിംഗ്, മണി ലോണ്ടറിങ്, എസ്പിയോനേജ്, ഫിഷിംഗ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഫിഷിംഗ് ആണ്. അപ്പോൾ ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിഷിംഗ് ഈസ് ദ ഫ്രോഡുലൻ്റ് അറ്റംപ്റ്റ് ടു ഒബ്റ്റെയിൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിംസ്, പാസ്വേഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ ഡിസ്റ്റിങ്വിഷിംഗ് വൺസെൽഫ് ആസ് എ ട്രസ്റ്റ് വർത്തി എൻറ്റിറ്റി ഇൻ ആൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. അതായത് മറ്റുള്ളവരുടെ യൂസർ നെയിമോ പാസ്വേഡോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസൊക്കെ സ്റ്റീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ്, which of the following is not a part of the scheduled banking structure in India? Which of the following is not a part of the scheduled banking structure in India? Options നോക്കാം. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ മണി ലെൻഡേഴ്സ് ആണ്. മറ്റുള്ള ഓപ്ഷൻസുകൾ പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ്, റീജിയണൽ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സോ ഇതൊക്കെ എന്താണ് ഷെഡ്യൂൾഡ് ബാങ്കിങ് സ്ട്രക്ചറിൽ വരുന്നതാണ്. പക്ഷെ മണി ലെൻഡേഴ്സ് മാത്രം എന്ത് വരില്ല, ഷെഡ്യൂൾഡ് ബാങ്കിങ് സ്ട്രക്ചറിൽ വരില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺഡ് വിത്ത് എ കൊമേഴ്ഷ്യൽ ബാങ്ക് വിത്ത് സീറോ ബാലൻസ് ഓർ വെരി മിനിമം ബാലൻസ് ഈസ് നോൺ ആസ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. A savings bank's account opened with a commercial bank with zero balance or a very minimal balance is known as. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോ ഫ്രിൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെഷ്യലി പുവർ പീപ്പിളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ടാണ് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസൽ സെക്കൻഡ് നോംസ് ആർ അസോസിയേറ്റഡ് വിത്ത് which of the following aspect of the banking industry? Question one more repeat here. Basel second norms are associated with which of the following aspect of the banking industry? The correct answer risk മാനേജ്മെൻ്റ് ആണ്. അതായത് ബേസൽ സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് റിസ്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ക്യാഷ് റിസർവ് റേഷ്യോ ഓപ്പറേഷൻസിൽ ഉണ്ടാകുന്ന റിസ്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഈ ബേസൽ സെക്കൻഡിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രഷറി ബിൽ മീൻസ്, ട്രഷറി ബിൽ മീൻസ്. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. അതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻ ഓപ്ഷൻ സെക്കൻഡ് ആണ്. ആൻ ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഷോർട്ട് ടേം ബോറോവിങ്. ആൻ ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫോർ ഷോർട്ട് ടേം ബോറോവിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രഷറി ബിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ എവർ RBI ഡസ് സം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻ ആക്ച്വലി ഇറ്റ് വിഷസ് ടു റെഗുലേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. വെൻ എവർ RBI ഡസ് സം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻ ആക്ച്വലി ഇറ്റ് വിഷസ് ടു റെഗുലേറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻസ് നോക്കുക. ഇൻഫ്ലേഷൻ ഓൺലി, ലിക്വിഡിറ്റി ഇൻ ഇക്കോണമി, ബോറോയിങ് പവേഴ്സ് ഓഫ് ദി ബാങ്ക്, ഫ്ലോ ഓഫ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, നൺ ഓഫ് ദിസ്. അപ്പോൾ അതിലുള്ള കറക്റ്റ് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഇൻ ഇക്കോണമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഓഫ് ദി ബോറോവേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ പ്രൊവൈഡ്സ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഓഫ് ദി ബോറോവേഴ്സ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിബിൽ ആണ്. അതായത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ക്രെഡിറ്റ് സ്കോറിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് സാധാരണ സിബിൽ നിശ്ചയിച്ചിരിക്കുന്നത് 300 to 900 വരെയാണ്.
ഇപ്പോൾ നിങ്ങൾ പ്രീവിയസ് ലോണൊക്കെ എടുത്തിട്ട് ഒരു ഡീഫാൾട്ടും വരുത്തിയില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ എന്തായിരിക്കും? 750 മുകളിലായിരിക്കും. അപ്പോൾ 750 മുകളിലുള്ള ക്രെഡിറ്റ് സ്കോറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ബാങ്കുകൾ എന്ത് ചെയ്യുകയുള്ളൂ? ലോൺ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് 750 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? സാധാരണ ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നബാർഡ് ഈസ് റെസ്പോൺസിബിലിറ്റി ഫോർ റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ദ ഫങ്ഷൻസ് ഓഫ് ഡാഷ്. നബാർഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിങ് ദ ഫങ്ഷൻസ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാങ്ക് വിത്തൗട്ട് എനി ബ്രാഞ്ച് നെറ്റ്വർക്ക് ദാറ്റ് ഓഫേഴ്സ് ഇറ്റ്സ് സർവീസ് റിമോട്ട്ലി ത്രൂ ഓൺലൈൻ ബാങ്കിംഗ് ടെലിഫോൺ മൊബൈൽ ബാങ്കിംഗ് ആൻഡ് ഇൻ്റർ ബാങ്ക് എ ടി എം നെറ്റ്വർക്ക് അലയൻസസ് ഈസ് നോൺ ആസ് ഡാഷ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കണം. എ ബാങ്ക് വിത്തൗട്ട് എനി ബ്രാഞ്ച് നെറ്റ്വർക്ക് ദാറ്റ് ഓഫേഴ്സ് ഇറ്റ്സ് സർവീസസ് റിമോട്ട്ലി ത്രൂ ഓൺലൈൻ ബാങ്കിംഗ് ടെലിഫോൺ ഓർ മൊബൈൽ ബാങ്കിംഗ് ആൻഡ് ഇൻ്റർ ബാങ്ക് എ ടി എം നെറ്റ്വർക്ക് അലയൻസസ് ഈസ് നോൺ ആസ് ഡാഷ്. അപ്പം എൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ബാങ്കിംഗ്, ഇൻഡയറക്റ്റ് ബാങ്ക്, ഡോർ സ്റ്റെപ്പ് ബാങ്ക്, എ ഡയറക്റ്റ് ബാങ്ക്, യൂണിറ്റ് ബാങ്ക്. അപ്പം എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് എ ഡയറക്റ്റ് ബാങ്കാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയെല്ലാ ഓപ്ഷൻസും കണ്ടില്ലേ? യൂണിവേഴ്സൽ ബാങ്കിങ് കണ്ടു, ഇൻഡയറക്റ്റ് കണ്ടു, ഡോർ സ്റ്റെപ്പ്, യൂണിറ്റ് ബാങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിസ്ക്കൽ പോളിസി ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ്. ഫിസ്ക്കൽ പോളിസി ഈസ് കണക്റ്റഡ് വിത്ത് ഡാഷ്. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ പബ്ലിക് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ ബി ഐ ഹാസ് ബീൻ പ്ലേയിങ് ഇറ്റ്സ് റോൾ ഓഫ് സൂപ്പർവിഷൻ കൺട്രോൾ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി മോണിറ്ററി ആൻഡ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി ത്രൂ ഇറ്റ്സ് ഫോളോയിങ് ഫങ്ഷൻസ് വിച്ച് ഈസ് നോട്ട് ട്രൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ആർ ബി ഐ ഹാസ് ബീൻ പ്ലേയിങ് ഇറ്റ്സ് റോൾ ഓഫ് സൂപ്പർവിഷൻ കൺട്രോൾ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി മോണിറ്ററി ആൻഡ് ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി ത്രൂ ഇറ്റ്സ് ഫോളോയിങ് ഫങ്ഷൻസ് വിച്ച് ഈസ് നോട്ട് ട്രൂ. ഓപ്ഷൻസ് ഇതാണ്, പബ്ലിക് ഡെബ്റ്റ് മാനേജ്മെൻറ്റ്, ബാങ്കേഴ്സ് ടു ഗവൺമെൻറ്, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കേഴ്സ് ടു ജനറൽ പബ്ലിക്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബാങ്കേഴ്സ് ടു ജനറൽ പബ്ലിക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെയിൻ ത്രസ്റ്റ് ഓഫ് ദി ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി ഈസ് ഡാഷ്. ദ മെയിൻ ത്രസ്റ്റ് ഓഫ് ദി ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി ഈസ് ഡാഷ്. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കാം. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. അപ്പോൾ എ ആൻഡ് ബി എന്താണെന്ന് നോക്കാം. അതായത് ടു പ്രൊവൈഡ് ഫ്രീഡം ടു ബാങ്ക് ടു റാഷണലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദിയർ ബ്രാഞ്ചസ്, ടു ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ ബാങ്ക്സ് ടു ഓപ്പൺ ആസ് മെനി ബ്രാഞ്ചസ് ആസ് ദേ വിഷ്. ഇതൊക്കെയാണ് ബ്രാഞ്ച് ലൈസൻസിങ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് റെഫേഴ്സ് ടു. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് റെഫേഴ്സ് ടു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്, എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ഓർ ആസ് ഇഷ്യൂവൻസ് പ്രോമിസറി നോട്ട് ഓർ ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് അറ്റ് എ ബാങ്കർ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എ സ്പെസിഫിക് ടൈം പീരിയഡ്. അതായത് നമ്മൾ ബാങ്കിലോ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളോ നിക്ഷേപിക്കുന്ന പണത്തിന് അത് സർട്ടൺ പീരീഡിലേക്ക്, സ്പെസിഫിക് പീരീഡിലേക്ക് തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് വാസ് ഇനാഗ്രേറ്റഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1919? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് വാസ് ഇനാഗ്രേറ്റഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1919? ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മഹാത്മാഗാന്ധി 1919 ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിത്ത് വിച്ച് ഓഫ് ദ ടൈപ്സ് ഓഫ് ലോൺസ് ആർ ടീസർ റേറ്റ് റിലേറ്റഡ്? വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ലോൺസ് ആർ ടീസർ റിലേറ്റഡ്
അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഹോം ലോൺസ്, പേഴ്സണൽ ലോൺസ്, ഓട്ടോ ലോൺസ്, റിവേഴ്സ് മോർഗേജ് ലോൺസ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോം ലോൺ ആണ് ടീസർ റേറ്റഡിൽ റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എം ബാങ്കിങ് ഫെസിലിറ്റി ബീങ് ഓഫേർഡ് ബൈ ബാങ്ക്സ് ടു ദെയർ കസ്റ്റമേഴ്സ് സ്റ്റാൻഡ്സ് ഫോർ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. എം സ്റ്റാൻഡ്സ് ഫോർ മൊബൈൽ ഫോൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് ദ ടേം ലിബർ, LIBOR, ആസ് യൂസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ ബാങ്കിങ് സെക്ടേഴ്സ്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ്, ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫേർഡ് റേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹാൻഡിൽ റീഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹാൻഡിൽ റീഫിനാൻസ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, നബാർഡ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ബൈ എൻഡോഴ്സ്മെൻറ്റ്. ഓപ്ഷൻസ് നോക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്, ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, നൺ ഓഫ് ദി അബവ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അസെറ്റ് ക്യാൻ ബി മോർഗേജ്ഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് അസെറ്റ് ക്യാൻ ബി മോർഗേജ്ഡ്. ഓപ്ഷൻസ് നോക്കാം. സ്റ്റോക്ക്, ബുക്ക് ഡെബ്റ്റ്, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, ഷെയർസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് കോൾ മണി. വാട്ട് ഈസ് കോൾ മണി. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, മണി ബോറോവ്ഡ് ഓർ ലെൻഡ് ഫോർ എ ഡേ ഓർ ഓവർ നൈറ്റ്. മണി ബോറോവ്ഡ് ഓർ ലെൻഡ് ഫോർ എ ഡേ ഓർ ഓവർ നൈറ്റ് ആണ് കോൾ മണി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് മണി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് പ്ലാസ്റ്റിക് മണി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടിരിക്കുന്നത് ഓപ്ഷൻ സെക്കൻഡ് ആൻഡ് ത്രീ ആണ്, അതായത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. ഇതിനാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാറ്റ് പ്രൊവിഷൻ ഇൻ ഇൻകം ടാക്സ് സ്റ്റാൻഡ്സ് ഫോർ. മാറ്റ് പ്രൊവിഷൻ ഇൻ ഇൻകം ടാക്സ് സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ മിനിമം ആൾട്ടർനേറ്റ് ടാക്സ്. മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് ആണ് മാറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. എ കമ്പനി ടു ബാങ്ക്, ബാങ്ക്സ് ടു കമ്പനീസ്, ബാങ്ക്സ് ടു ബാങ്ക്, കമ്പനി ടു ദി സപ്ലയേഴ്സ്, നൺ ഓഫ് ദി അബവ്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക്സ് ടു ബാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ മോർ ദാൻ വൺ ബാങ്ക്സ് ആർ അലവിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു വൺ പാർട്ടി ഇൻ കോർഡിനേഷൻ വിത്ത് ഈച്ച് അതർ അണ്ടർ എ ഫോർമാറ്റ് എഗ്രിമെൻറ്റ്, ദ അറേഞ്ച്മെൻറ്റ് ഈസ് ജനറലി നോൺ ആസ് ഡാഷ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. വെൻ മോർ ദാൻ വൺ ബാങ്ക്സ് ആർ അലവിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു വൺ പാർട്ടി ഇൻ കോർഡിനേഷൻ വിത്ത് ഈച്ച് അതർ അണ്ടർ എ ഫോർമൽ അറേഞ്ച്മെൻറ്റ്, ദ അറേഞ്ച്മെൻറ്റ് ഈസ് ജനറലി നോൺ ആസ് ഡാഷ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ കൺസോർട്ടിയം ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻസ് ആർ ക്യാരീഡ് ഔട്ട് വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ് ഡാഷ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ദ അബവ് ആണ്, അതായത് വിത്ത് എ വ്യൂ ടു റെഗുലേറ്റ് ലിക്വിഡിറ്റി ഇൻ ദ ഇക്കണോമി, പ്രൈസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, ഇൻഫ്ലേഷൻ, ബോറോയിങ് പവർ ഓഫ് ദി ബാങ്ക്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBIയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.